കൊടും ചൂടിൽ നാട് വരൾച്ചയിലേക്ക് നീങ്ങുമ്പോഴും ചെറുകുന്ന പുന്നച്ചേരി റെയിൽചാൽ റോഡിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളം പ്രദേശത്തെ തോടിലൂടെ ഒഴുകുകയാണ്. അധികൃതരുടെ അനസ്ഥയിൽ വ്യാപക പ്രതിഷേധം. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് ഇവിടെ കുടിവെള്ളം പൈപ്പ് പൊട്ടി തോട്ടിലൂടെ ഒഴുകുന്നത്. പുന്നച്ചേരി റെയിൽചാൽ റോഡിന് സമീപം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസത്തിലേറെയായി. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത്. റോഡിന് സമീപത്തെ കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് പൈപ്പ് പൊട്ടിയത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചുവെങ്കിലും ഒരു മാസമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ വെള്ളം ഇടുന്ന പോകുന്ന കാരണം നമ്മൾ അങ്ങോട്ടുള്ള പൈപ്പുകളിൽ വെള്ളം സ്പീഡ് കുറവാണ്. അതിന് 3 മണി രാത്രി 3 മണിക്ക് നിന്നാലേ വെള്ളം എടുക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അതിന് വേണ്ടിട്ട് എന്നാ ഇതാരോ റിപ്പോർട്ടാണ് 2 മെമ്പർമാരെയും അറിയിച്ചു. പക്ഷെ 2 മെമ്പർമാർ ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇത് പുന്നച്ചേരി റെയിൽചാൽ റോഡാണ്. അതായത് നമ്മളെ ദാലിലേക്ക് പോകുന്ന റോഡും മെയിൻ റോഡിന്റെ ഇടയ്ക്കുള്ള സ്ഥലം, അതായത് നമ്മളെ റെയിലിന്റെ പാലത്തിന്റെ അടിയിലെ കൂടിയുള്ള പൈപ്പാണ്. അത് ഈ റെയിൽചാൽ അങ്ങനെ ലാസ്റ്റ് വരെയുള്ള വീട്ടിലേക്ക് പോകുന്ന പൈപ്പാണ്. അപ്പൊ അങ്ങോട്ട് എല്ലാ വീടുകളിലും ഈ വെള്ളം ഇടുന്ന ലീക്കാവുന്ന കാരണം എല്ലാ വീടുകളിലും സ്പീഡില്ല. അപ്പൊ വെള്ളം എടുക്കണ തന്നെ രാത്രി 3 മണിക്ക് എണീച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ. മഴക്കാലത്തും വേനൽക്കാലത്തും ശുദ്ധജലക്ഷാമം നേരിടുന്ന പുന്നച്ചേരി ദാൽ പ്രദേശങ്ങളിലുള്ളവർ ഇപ്പോൾ ശുദ്ധജലത്തിനായി ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിച്ചതാണ് പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുന്നതിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പൈപ്പ് മാറ്റി സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.